കേരളം ഇത്തരത്തിൽ നോക്കുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ഒരു ഫ്രണ്ട്ലി അവസ്ഥയല്ല എന്ന് പറഞ്ഞു. അത് എന്തുകൊണ്ടാണ്, എന്തുകൊണ്ടാണ് നമ്മുടെ മനസ്ഥിതി മാറാത്തത്, എന്തുകൊണ്ടാണ് കൂടുതൽ മുതൽ മുടക്ക് എന്നവർ ഇവിടേക്ക് വരാത്തത്, ഇവിടെ സ്വാഗതം ചെയ്യപ്പെടാത്തത്? അത് രാഷ്ട്രീയമായിട്ട് ഇച്ഛാശക്തിയുള്ളവരില്ല. കേരളം ഒരു എന്ത് വ്യവസായം വേണം, ടൂറിസം മാത്രം മതി കേരളത്തിൻ്റെ ഒരു സ്വർഗഭൂമിയായി ഉണ്ടാക്കാൻ വേണ്ടി. അതിനുള്ള ഇച്ഛാശക്തി വേണ്ടേ, അതിനുള്ള ദൃഢനിശ്ചയം വേണ്ടേ? ഈ കേരളം എപ്പോഴും ഒന്നുകിൽ യു ഡി എഫ് അല്ലെങ്കിൽ എൽ ഡി എഫ് അവരാണ് ഭരിക്കുന്നത്. ഇത് ആർക്കാണ് ഇച്ഛാശക്തി ഇല്ലാത്തത്, ആർക്കാണ് ഉള്ളത്? കുറേയൊക്കെ യു ഡി എഫിനുണ്ട്, കുറേ അധികം എൽ ഡി എഫിനുണ്ട്. ഇപ്പോൾ കോവളം ഞാൻ എടുത്ത സമയത്ത് അത് മമതാലിനെടുത്ത ഞാൻ എടുത്തത്, അന്ന് ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞു ആദ്യം. അത് അത് ഐ ടി ഡി സി ഓപ്ഷൻ ചെയ്ത് വെക്കുമ്പോൾ ഞങ്ങൾ ഈ കോവളത്തിൻ്റെ ഒരു ചരിത്രമുണ്ട്. ഈ കോവളത്തിൻ്റെ ലാൻഡ് ടൂറിസം വാങ്ങിക്കോട്ടെ, ടി കെ ദേവാനെ വാങ്ങിക്കോട്ടെ, ഞാനാ എവിടെ നിന്ന് മഹാരാജാവിൻ്റെ മഹാരാജാവിനായിട്ടുള്ള ബന്ധം അഗാധമാണ്. ഞങ്ങളുടെ കണ്ണൂരിലെ ചിറക്കൽ വലിയ രാജാവിൻ്റെ ഒരു ഡെലിഗേഷൻ പോയിരുന്നു അവിടെ 40 കൊല്ലം മുമ്പേ. അതിൽ അദ്ദേഹം എന്നെ ഒരു മുമ്പ് കാണിച്ചു തന്നു. ഞാൻ സ്റ്റുഡൻറ്റാണ്, അന്ന് ഞാൻ മദ്രാസ് ആർട്സ് കോളേജിൽ പഠിക്കാന്ന്. എന്നെ വിളിച്ചു വെച്ച് സി പി ഐ പരിചയപ്പെടുത്താനും മഹാരാജാവിനെ പരിചയപ്പെടുത്താനും അമ്മറാജിനെ പരിചയപ്പെടുത്താനും എന്നെ ഞാൻ കാണിച്ചത്. എൻ്റെ കുടുംബത്തിലുള്ള കുട്ടിയാണ്. എങ്ങനെയാണ് ഐ ടി ഡി സിക്ക് വാങ്ങിക്കൊടുക്കുന്നത്? ആദ്യം ടി കെ ദിവാകരൻ KTDC കേരളത്തിലെ ടൂറിസം വേണമെങ്കിൽ ഇത് കോവളമാണ് ഏറ്റവും നല്ല സ്ഥലമെന്ന് എനിക്ക് പറയാൻ കഴിഞ്ഞു. മനസ്സ് അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യും ചെയ്ത്. ടി കെ ദിവാകരൻ എന്ന് PWD മിനിസ്റ്ററായിരുന്നു, ടൂറിസം ഉണ്ടായിരുന്നു. അതിനു മുമ്പേ V.R. കൃഷ്ണ ഇയർ ടൂറിസം മന്ത്രിയായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞ പ്രേരിപ്പിച്ചതാണ്, അത് നടന്നില്ല. പിന്നെ വന്നത് ദിവാകരനാണ്. ദിവാകരന് അത് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സ്ഥലം എങ്ങനെ കിട്ടുക, കോവളം കിട്ടില്ല, അത് മഹാരാജാവിൻ്റെ അല്ലേ. ഞാൻ പറഞ്ഞു ഞാൻ വാങ്ങിത്തര, ഞാൻ പോയി പോവാം, നിങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. അങ്ങനെയാണ് KTDC ഹോട്ടൽ തുടങ്ങുന്നത്. കൊടുത്തത് 75 ഏക്കർ 80 ഏക്കർ മഹാരാജാവ് ആ പാലസ് അടക്കം, അവിടെ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ടായിരുന്നു, ആ ഗസ്റ്റ് അടക്കം മുഴുവനും വിട്ടുകൊടുത്തു. പിന്നീട് ITDC എടുത്തു. ഓക്ഷനിലാണ് മുഹമ്മദ് അലി ഇത് എന്ത് മാർജിൻ കൊടുത്തു? മുഹമ്മദ് അലിക്ക് നടത്താൻ കഴിഞ്ഞില്ല, അവിടെ ലഹളയായില്ലേ, അവിടെ വലിയൊരു അത് മുഹമ്മദ് അലിൻ്റെ തെറ്റും കൂടിയാണ്. ആ മുഹമ്മദ് അലിക്ക് പരാജയപ്പെട്ടിടത്ത് ആ ലഹളയ്ക്ക് അകത്തേക്ക് ചെന്ന് ചാടി എന്തിനാണ്? അതാണ് അദ്ദേഹം എൻ്റെ അടുത്ത് ബോംബെയിൽ വന്നിട്ട് എൻ്റെ ഓഫീസ് റൂമിൽ വന്നിട്ട് പറഞ്ഞ് ഇത് എനിക്ക് നടത്താൻ കഴിയില്ല, കോവളം നിങ്ങൾക്കുള്ളതാണ്, നിങ്ങൾ തന്നെയാണ് ഈ കോവളം ഉണ്ടാക്കാൻ കാരണം തന്നെ. അതിൻ്റെ ആർക്കിടെക്ട് ചാൾസ് കൊറിയ ഞാൻ കൊണ്ടുപോയതാണ്. TK.Divakaran എന്നോടെ പറഞ്ഞ് ബോംബെയിൽ നിന്ന് ഒരു ആർക്കിടെക്റ്റ് കൊണ്ടുവരണം, ഞാൻ അദ്ദേഹത്തെ കൊണ്ടുവന്ന് അതിന് ആ ഡിസൈൻ ഉണ്ടാക്കി, അതിലൊക്കെ ഞാൻ താല്പര്യം എടുത്തിരുന്നു. ഏറ്റെടുത്തതിന് ശേഷം ഇപ്പോൾ എന്ത് തോന്നുന്നു, അത് ഏറ്റെടുത്തേണ്ടിയിരുന്നില്ല? മുഹമ്മദ് അലി പറഞ്ഞു നിങ്ങൾക്കല്ലെങ്കിൽ നടത്താൻ കഴിയില്ല. ഞാൻ പറഞ്ഞു എനിക്ക് ഇതിൽ പോയി ചാടാൻ കഴിയില്ല, പ്രശ്നങ്ങളല്ലേ, അവിടെ പല മാതിരികളുടെ ഒബ്ജക്ഷൻ ഉണ്ട്. കോവളം ഒരു കൊട്ടാരം എന്ന് പറയുന്നത്, കൊട്ടാരം നല്ലൊരു ഗസ്റ്റ് ഹൗസാണ്. മറ്റേ ഞാൻ ആ ഗസ്റ്റ് ഹൗസ് പോയിട്ട് കേരളം ഗോതവാമ രാജൻ്റെ കൂടെ അവിടെ ഇരുന്ന് ഊണ് കഴിച്ചിട്ടുണ്ട്. ഞങ്ങൾ ആ ബേയിൽ നീന്തിയിരുന്നു, 2 മൈലിൽ ഉള്ളിൽ പോയി നീന്തിയിട്ടുണ്ട്. ഞാൻ വലിയ നീന്തക്കാരനാണ്, മഹാരാജാവ് ഗോതവാമ രാജാണ്. അപ്പോൾ ഞങ്ങൾക്ക് അന്നത്തെ ചീഫ് സെക്രട്ടറി മേനനുണ്ടായിരുന്നു, ഞങ്ങൾ 3 ആൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു ഡസൺ ടൈമിൽ അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ മുഹമ്മദ് അലി നിന്ന് വാങ്ങിയതിന് ശേഷം, ആ മുഹമ്മദ് അലി വാങ്ങിക്കാൻ വേണ്ടി ഞാൻ അപ്പോൾ ലീലയോട് ചോദിച്ചു ഇത് വാങ്ങട്ടെ, മുഹമ്മദ് അലി പറയുന്നത് ഇത് നിങ്ങൾ എടുക്കണം, ഞാൻ ഇട്ട പണം മാത്രം മതി എനിക്ക്, വേറെ ഒന്നും വേണ്ട. ലീല പറഞ്ഞു എന്തിനാണ് കേരളത്തിൽ അല്ലെങ്കിൽ തന്നെ പ്രശ്നമാണ്, നമ്മൾ ഇതുവരെ വേണ്ടാന്ന് വെച്ചതല്ലേ, ഹാൻഡ്ലൂം തന്നെ നമ്മൾ അതൊന്ന് വിഡ്രോ ചെയ്യാം, ക്ലോത്തിങ്ങിലേക്ക് പോകാം, ക്ലോത്തിങ് ഫാക്ടറി ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല. അവസാനം വാങ്ങാൻ തീരുമാനിക്കും. പിന്നെ ഞങ്ങളത് തീരുമാനിച്ചു, കോളം നമ്മൾ ഉണ്ടാക്കിയ ഒരു കാരണമുണ്ട്, കാരണബോധമല്ലേ, ഏതായാലും എടുക്കാം. അദ്ദേഹം 4 മണിക്ക് വന്ന അദ്ദേഹം രാത്രി 10 മണിയാകുമ്പോഴേക്ക് ഞങ്ങളുടെ ഡിസ്കഷൻ കഴിഞ്ഞ് ആ പണവും അദ്ദേഹത്തിന് വാങ്ങിയത് മുതൽ അതേവരെയുള്ള ഇൻട്രസ്റ്റും കൊടുക്കാൻ തീർച്ചയായി. ഞാൻ അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, അയാൾക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായില്ലേ, ഒരു 10% 15% ഇൻട്രസ്റ്റ് ബാങ്കിന് കൊടുക്കാണ്ട് അതും കൊടുത്തേക്കാം. നമ്മൾ എടുക്കുമ്പോൾ ഒരു മനസ്സിന് ദുഃഖമായിട്ട് വാങ്ങിക്കണ്ട, മുഹമ്മദ് അലി നല്ല മനുഷ്യനാണ്. അന്ന് എത്ര കോടിക്കാണ് വാങ്ങിക്കുന്നത്? ഏകദേശം 150 കോടി ഉണ്ടായിരുന്നു. അതിൻ്റെ അതിന് നമ്മൾ വേറെ 100 150 കോടി ചെലവാക്കി അത് നന്നാക്കാൻ വേണ്ടി.